ആഴത്തിൽ നിരീക്ഷിക്കുമ്പോൾ മനസ്സ് ശാന്തമായി പരമസുഖം കളിയാടുന്നു യോഗവാസിഷ്ഠം നിത്യപാരായണം ദിവസം നൂറ്റി പത്തൊമ്പത് ഭാഗം മൂന്ന് ഉൽപ്പത്തി പ്രകരണം മന ഏവ വിചാരേണ മന്യേ വിലയമേഷ്യതി മനോ വിലയമാത്രേണ ഭവിഷ്യതി വശിഷ്ടം തുടർന്നു മനസ്സുണ്ടെന്നുള്ള ദൃഢബുദ്ധിയാൽ മറയ്ക്കപ്പെട്ട ബോധപ്രകാശമാണ് മനസ്സ് ഈ മനസ്സ് മനുഷ്യന് ദൈവങ്ങൾ രാക്ഷസർ ഉപദേവതമാർ സ്വർഗവാസികൾ എന്നിങ്ങനെ വൈവിധ്യമാർന്ന നാമരൂപങ്ങൾ സ്വീകരിക്കുന്നു പിന്നീടത് പല സ്വഭാവ സവിശേഷതകളായും പട്ടണങ്ങളായും നഗരങ്ങളായും വികസ്വരമാവുന്നു സത്യം അങ്ങനെ ആയിരിക്കുമ്പോൾ ബാഹ്യമായി സത്യത്തെ തേടുന്നതിൽ എന്താണ് അർത്ഥം മനസ്സിനെ മാത്രം നിരീക്ഷിച്ചാൽ മതി മതിയല്ലോ മനസ്സിനെ ആഴത്തിൽ അറിയുമ്പോൾ സൃഷ്ടിക്കപ്പെട്ട എല്ലാ വസ്തുക്കളും പ്രകടമായ എല്ലാ കാഴ്ചകളും മനസ്സുണ്ടാക്കിയതാണെന്ന് അറിയുന്നു അനന്താവബോധം മാത്രമേ മനസ്സിന്റെ സൃഷ്ടിയല്ലാതെ ആഴത്തിൽ നിരീക്ഷിക്കുമ്പോൾ മനസ്സ് അതിന്റെ അടിസ്ഥാനത്തിലേക്ക് ഉൾവലിയുന്നു അങ്ങനെ പൂർണമായും മഗ്നമായ മനസ്സിൽ പരമസുഖം കളിയാടുന്നു മനസ്സങ്ങിനെ ഇല്ലാതാവുമ്പോൾ മുക്തിയായി പുനർജന്മങ്ങൾ ഇനിയില്ല മനസ്സ് തന്നെയാണല്ലോ ജനന മരണങ്ങളായി പ്രകടമായി കൊണ്ടിരിക്കുന്നത് രാമൻ വീണ്ടും ചോദിച്ചു ഭഗവാനെ അനന്താവബോധത്തിൽ ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു എങ്ങനെയാണ് സത്തും അസത്തും ചേർന്നൊരു മിശ്രിതമായ മനസ്സ് ബോധമണ്ഡലത്തിൽ നിന്നും ഉദ്ഭൂതമാവാനിടയായത് വസിഷ്ഠൻ പറഞ്ഞു ആകാശം മൂന്നു വിധത്തിലാണ് അവിഛിന്ന ആകാശം അനന്താവബോധം പരിമിതമായ ആകാശം ഭിന്നബോധം പിന്നെ പദാർത്ഥങ്ങളുടെ ലോകമായ ഭൗതിക ആകാശം ആദ്യത്തേത് ചിതാകാശം അത് അകത്തും പുറത്തും സത്തിനും ജഴത്തിനും ശുദ്ധസാക്ഷിയായി സ്ഥിതി ചെയ്യുന്നു രണ്ടാമത്തേത് ചിത്താകാശം പരിമിതമായ ആകാശമാണിത് അത് സമയമെന്ന പരിധി ഉണ്ടാക്കുന്നതും സർവവ്യാപിയും ജീവജാലങ്ങളുടെ ഗുണകാംക്ഷയും അത്രേ മൂന്നാമത്തെ ആകാശമായ ഭൗതിക ആകാശത്ത് വായു മുതലായ മൂലഘടകങ്ങൾ നിലനിൽക്കുന്നു രണ്ടാമത്തേതും മൂന്നാമത്തേതും ഒന്നാമത്തെ ആകാശത്തിൽ നിന്ന് അതായത് അനന്താവബോധത്തിൽ നിന്ന് സ്വതന്ത്രമല്ല വാസ്തവത്തിൽ രണ്ടും മൂന്നും ആകാശങ്ങൾ ഇല്ല തന്നെ അജ്ഞാനികൾക്ക് വിവേകമുദിക്കാനുള്ള മാർഗമെന്ന നിൽ എന്നതിൽ കവിഞ്ഞേ ഈ ത്രിവിധ ആകാശം എന്ന ധാരണയ്ക്ക് യാതൊരു പ്രസക്തിയുമില്ല ഇല്ല പ്രബുദ്ധരായവർക്കറിയാം ഒരേയൊരു ഉണ്മയേ ഉള്ളൂ എന്ന് അത് അനന്താവബോധമാണ് ആ ബോധം ഞാൻ ബുദ്ധിമാൻ എന്നോ ഞാൻ ജഡം എന്നോ ചിന്തിക്കുമ്പോൾ അതാണ് മനസ്സ് ഈ തെറ്റിദ്ധാരണ മൂലമാണ് ഭൗതികവും മാനസികവുമായ എല്ലാ ഘടകങ്ങളും കൽപ്പനാ സൃഷ്ടമായി പ്രകടമായത്